watch it. Hi, Nanamu, Nangundu. Here's magic in the world. The log take and the Ella put together comes swagadam. Hello, all. I am Santa Claus. In our number of friends, Santa. ബ്രഷ് വെച്ചിട്ടുള്ള ഓൾഡ് പെയിന്റ് ബ്രഷ് വെച്ചിട്ടുള്ള ഒരു സൂപ്പർ ക്രാഫ്റ്റ് ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്. ആ ബ്രഷില് എന്തോ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല, അത് നമുക്ക് വീഡിയോയിൽ കണ്ടു നോക്കാട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ ഞാൻ ഇതിനു മുമ്പ് കുറച്ച് ക്രിസ്മസ് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ട് കയറി കണ്ടു നോക്കണേ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ക്രിസ്മസ് പാപ്പ ഉണ്ടാക്കാൻ തുടങ്ങാം, നമ്മുടെ സാന്റാ ക്ലോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ദാ ഒരു പെയിന്റ് ബ്രഷാണ് വേണ്ടത്. ദാ ഇതേപോലത്തെ ഒരു പെയിന്റ് ബ്രഷാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ പുതിയതാണ്, നിങ്ങളുടെ കയ്യിൽ പഴയതുണ്ടേ അതാണേലും എടുത്താൽ മതിയേ. എന്നിട്ട് ഇവിടെ ഇങ്ങനെ എഴുത്ത് കാണും, അപ്പോൾ അതാ എഴുത്ത് കുറഞ്ഞ റൈറ്റിങ്സ് കുറഞ്ഞ പോയിന്റ് നോക്കി നമുക്ക് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ദാ ക്ലേ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് പപ്പാനിയുടെ മീശ ചെയ്യാൻ നോക്കാം. ഇപ്പം നല്ലൊരു തിക്കായിട്ടുള്ള ബേർഡ്സ് ആണല്ലോ നമ്മുടെ സാന്റാ ക്ലോസിനുള്ളത്. അപ്പം ആദ്യം തന്നെ നമ്മൾ ഇതാ ക്ലേ ഇതാ ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇത്തിരി കൂടുതൽ എടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇതാക്കി എടുക്കുക. ഇത് കഴിഞ്ഞ് നമ്മളിതാ അത് ഇതേപോലെ നമ്മുടെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യാം. ഞാൻ ബേർഡ്സും അതേപോലെ തന്നെ നോസും വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐബ്രോസ് വെച്ചു കൊടുക്കാം. അതിനായിട്ട് നമ്മൾ നല്ല തിക്കായിട്ടോ ഐബ്രോസ് വെച്ചു കൊടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ ക്ലേ നല്ല തിക്കിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞതാ ഇതേപോലെ വെച്ചു കൊടുത്താൽ മതി. ഇതേപോലെ നമുക്കിവിടെ വെച്ചു കൊടുക്കാം. അതേപോലെ തന്നെ നമുക്കൊരു സ്മൈലി സാന്റ ഉണ്ടാക്കാം. അപ്പോൾ അതിന് ഇതാ നമ്മുടെ സാന്റ അപ്പൂപ്പനൊക്കെ നന്നായിട്ട് ഡ്രൈ ആക്കി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ട് ക്ലേ ഒക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ആദ്യം തന്നെ ഒരു കോട്ട് വൈറ്റ് പെയിൻറ്റ് അടിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. ഇതേപോലെ ഇവിടെയൊക്കെ അടിച്ചു കൊടുക്കണം കേട്ടോ. എന്നാലേ നമ്മൾ നമ്മൾ പീച്ച് ഷെയ്ഡ് കൊടുക്കുമ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. നമുക്ക് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വൈറ്റ് കോട്ടൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസിന് പെയിൻറ്റ് ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഞാൻ അതാ ഈ ഒരു പെയിൻറ് മിക്സ്ചറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഫ്ലഷ് ടിൻ ഷെയ്ഡും സാൽമൺ പിങ്കും അതേപോലെ തന്നെ ഒരു പിഞ്ച് ഓഫ് ബ്രൗണും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കളർ മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്ക് ഐബ്രോസ് ബേർഡ്സ് അതേപോലെ തന്നെ ഈ ഒരു ക്യാപ്പിൻ്റെ ഈ ഒരു പോർഷനും ലീവ് ചെയ്തിട്ട് ബാക്കി എല്ലാത്തിടത്തും ഈ ഒരു പെയിൻറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, അടിച്ചു കൊടുക്കുക. ഇനി നമുക്കിതാ ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഈ പെയിൻറ് ചെയ്ത ബ്രഷ് ഇല്ല അതിൻ്റെ ബ്രസിൽസിന് ഇതാ ഇതേപോലെ പെയിൻറ് കൊടുക്കുക. ഫുള്ളായിട്ട് കൊടുക്കണ്ട, ഇത്രയും കൊടുത്താൽ മതി കേട്ടോ. അതേപോലെ ഇവിടെ ഫുള്ള് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു കുട്ടി ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. വലിയ ബ്രഷ് വെച്ചിട്ട് ഇതാ ഇതേപോലെയൊക്കെയുള്ള ഒരു ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഞാൻ കാണിച്ചിങ്ങനെ ചെയ്യുന്നത് എടുത്തിട്ട് ഇതാ കണ്ടോ, ഇതേപോലെ ചെയ്യുവാണേ നല്ല ഈസി ആയിട്ട്. ഇറ്റ് വിൽ കംപ്ലീറ്റ് ഈസി ജോബാണ് ഇപ്പോൾ എനിക്ക് പറഞ്ഞു. നല്ല രസമാണ് ചെയ്യാം. ഇനി ഞാൻ ദാ ഈ ബ്രഷിൻ്റെ ടിപ്പയിൽ ഇത്തിരി ബ്ലാക്ക് പെയിൻറ് ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈൻസ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ ലൈൻസ് ഇടാത്തത് ശരിയായി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഫുള്ളായിട്ട് ഗ്രേ കളറ് കൊടുത്തു കേട്ടോ. അപ്പം അങ്ങനെ കൊടുക്കുന്നതായിരിക്കും ഇച്ചിരിയും കൂടെ ഭംഗി.
ഞാനിതാ കുറച്ച് ബേൺസിന കളർ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ ഈ ഐബ്രോസിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. അതൊരു ഷാഡോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ പീച്ച് പെയിൻറ്റ് ഒത്തിരി ഉണങ്ങുന്നതിന് മുമ്പ് അതൊന്ന് ചെയ്ത് കൊടുക്കണേ. ഒരു ശരിക്കും ഒരു നാച്ചുറൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം, എന്നാലേ അതിൻ്റെ നല്ലൊരു ബ്യൂട്ടി നമുക്ക് കിട്ടത്തുള്ളൂ. അതേപോലെ രണ്ടിടത്തും ചെയ്യാം. നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്താ കണ്ണും കൂടെ വരച്ചിട്ട് വരാം കേട്ടോ. ഇപ്പം ഇതാ ഞാൻ ഐസൊക്കെ ചെയ്ത് ഫുൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഞാൻ എന്താ ഒരു റെഡ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു ഓൾഡ് ക്രിസ്മസ് ക്യാപ്പിൻ്റെ ക്ലോത്ത് ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് ഞാൻ ട്രയാങ്കിൾ ഷേപ്പിൽ നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ അത് സ്റ്റിക്ക് ചെയ്യുന്നതിൻ്റെ ക്ലിപ്പ് മിസ്സായിപ്പോയിട്ടോ, അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്. അപ്പോൾ ഇത്തിരി ലെങ്ത് കൂടുതലാണേൽ താഴെ വശം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ഭംഗിയിലേ കാണാൻ. അതേപോലെ തന്നെ ഇനി നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല ക്യൂട്ടായിട്ടുള്ള ക്രിസ്മസ് ക്രാഫ്റ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇത് ഞാൻ സാന്തായ്ക്ക് കൊടുത്ത ഗിഫ്റ്റാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. So how is Abhi's gift? Do you like it? I like it very much. Don't forget to subscribe to Abhi's channel. Bye friends. Thank you. Happy Christmas.